നമസ്കാരം, ഇത് ടേസ്റ്റ് ഹബ് മലയാളമാണ്. ഞാൻ നവ്യ. അപ്പോൾ ഇന്ന് നമ്മളൊരു അവിയലാണ് ചെയ്യുന്നത്, നമ്മുടെ നാടൻ അവിയൽ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ജീരകം എടുത്തു വെച്ചിട്ടുണ്ട്, അളവ് ഞാൻ പറയാം. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തു വെച്ചിട്ടുണ്ട്, അതായത് ക്യാരറ്റ്, മുരിങ്ങക്കായ, ബീൻസ്, കോവയ്ക്ക, വെള്ളരിക്ക, പാവയ്ക്ക, പിന്നെ നേന്ത്രക്കായ, പച്ചമുളക്, ചേന, പടവലങ്ങ. അപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു വലിപ്പത്തിൽ ഞാൻ പച്ചക്കറികളൊക്കെ മുറിച്ച് വെച്ചതാണിത്. പിന്നെ നമുക്ക് ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ ഞാനിവിടെ ഒരു 3.5 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര വേണ്ടി വരും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ തേങ്ങ ഒരല്പം ജീരകം ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാൻ ഒരു കുറച്ച് കറിവേപ്പിലയും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. വല്ലാതെ അരഞ്ഞു പോകണ്ട, ഇതായി ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഞാനതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക. വെളിച്ചെണ്ണ എടുത്താലേ ആ അവിയലിൻ്റെ ഒരു എന്താ പറയുക, നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മളെ സദ്യയിലെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുമ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചക്കറികളും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പച്ചക്കറികളുടെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കുക. പാവയ്ക്ക ഓപ്ഷണലാണ്. അപ്പോൾ ഞാനിവിടെ എപ്പോഴും അവിയൽ വയ്ക്കുമ്പോൾ ഒരു കഷ്ണം പാവയ്ക്ക ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്, കയ്പ്പൊന്നും ഉണ്ടാവില്ല. വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പച്ചക്കറികളിൽ ഉള്ള വെള്ളവും പിന്നെ ആ ഒരു വെളിച്ചെണ്ണയും മാത്രമേ ഉള്ളൂ. അതിൽ കിടന്ന് വേവണം, എന്നാലേ അതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നു. അപ്പോൾ ഞാൻ ബാക്കി എന്താ വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. വളരെ പതുക്കെ മിക്സ് ചെയ്താൽ മതി. കഷ്ണങ്ങളൊക്കെ വെന്തിരിക്കുകയാണ്, അപ്പോൾ അത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിൽ ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് തൈര് ചേർത്തിരുന്നു. അപ്പോൾ ബാക്കി തൈര് ഞാനിപ്പോൾ ചേർത്തിക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തത് കേട്ടോ. അങ്ങനെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും ചേർക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. അപ്പോൾ എല്ലാവരും എന്താ
ട്രൈ ചെയ്ത് നോക്കുക, റിവ്യൂസൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിനി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കാണുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ താങ്ക് യു, ഹാപ്പി വിഷു.